ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈറൂസ് റെസിപ്പി. ഇനി ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത് കറുത്ത കളർ വന്ന രണ്ട് നേന്ത്രപ്പഴം നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. എന്നതിന് ശേഷം ഒരു പാന് ഗ്യാസിലേക്ക് വെക്കുക. അതിൽക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൽക്ക് അല്പം മണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിൽക്ക് അല്പം ഉണക്കമുന്തിരിയും ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് അത്യാവശ്യം മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്നാക്കിന് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത് തൊലിയൊക്കെ ഒന്ന് കറുപ്പ് കളർ വന്നിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം തന്നെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കറുത്ത് നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് നമ്മളെ പഴത്തിലിട്ട് നന്നായി ഒന്ന് വഴറ്റി അത്യാവശ്യം കുക്കായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഒരു പഴത്തിൽ കിടന്ന് നന്നായി വെന്ത് കിട്ടണം നമുക്ക്. അതിന് വേണ്ടി നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക. നമ്മളെ പഴമൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇതിൽക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഇത് അത്യാവശ്യം പഴുത്ത ഒരു നല്ല പഴുത്തൊരു പഴമായതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. ഇനി മധുരം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അടുത്തൊരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി അതും വറ്റുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇനി വറുത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സ്പൂണ് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഴത്തിൻ്റെ ഒരു കൂട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഒരു ഉരുളകളാക്കാനുള്ളൊരു ഷേപ്പ് ഒരു അളവിന് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിപ്പയുടെ അളവ് കുറവായതുകൊണ്ട് നമ്മൾ 3 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് നേന്ത്രപ്പഴത്തിലേക്ക് മൊത്തം 6 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്പൂണ് വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി കൈ വെച്ച് നല്ലതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ അല്പം നെയ്ത് അടവി കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഓരോ ചെറിയ ഓരോ ലഡുവിൻ്റെ വലുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കി മുഴുവനും കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ആവിയേറ്റെടുക്കണം. നമ്മളിവിടെ ഒരു ആവിയേറ്റുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് ആവിയേറ്റെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ അരിപ്പൊടി മാത്രം വെന്ത് കിട്ടിയാൽ മതി. പഴവും തേങ്ങയൊക്കെ വെന്ത് കിട്ടിയതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുത്തതിന് ശേഷം നമുക്കത് തേങ്ങ ഒന്ന് ഒരല്പം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് മിക്സിയിലെ ചെറിയ ജാറിലിട്ടൊന്ന് ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പാനിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സ്നാക്കൊക്കെ ഇവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങയുടെ ഈ ഒരു കൂട്ടിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.